വർക്കല പാരാഗ്ലൈഡിംഗ് അപകടത്തിൽ ഇൻസ്ട്രക്ടർ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിലാണ് വർക്കല പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ യുവതിയോട് പാരാഗ്ലൈഡിംഗ് കമ്പനി ജീവനക്കാർ സ്റ്റാമ്പ് ഒട്ടിച്ച വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചു. സ്ഥാപനത്തിന്റെ ഉടമകളായ ആകാശ്, ജിനീഷ് എന്നിവർ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കോയമ്പത്തൂർ സ്വദേശി പവിത്രയും പരിശീലകനായ സന്ദീപും ഹൈമാസ്റ്റ് ലൈറ്റിൽ കുടുങ്ങിയത്. അപകടത്തിന് പിന്നിൽ ഒന്നാം പ്രതി ട്രെയിനർ സന്ദീപിന്റെ അലക്ഷ്യമായ കൺട്രോളിംഗ് ആണ് കാരണം. നിയന്ത്രണം വിട്ടപ്പോൾ പരാതിക്കാരി നിലവിളിച്ചെങ്കിലും അത് വകവയ്ക്കാതെ സന്ദീപ് പാരാഗ്ലൈഡിംഗ് തുടർന്നുവെന്നുമാണ് FIR. അപകടത്തിൽപ്പെട്ട ഗ്ലൈഡറിൽ ഉണ്ടായിരുന്ന യുവതി പവിത്രയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഗ്ലൈഡിംഗ് കമ്പനി ജീവനക്കാരായ ശ്രേയസ്, പ്രഭുദേവ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ. ഇവർ പരുക്കേറ്റ് വർക്കല മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച വെള്ളപേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും ഇത് കേസന്വേഷണം അട്ടിമറിക്കാനാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ പാരാഗ്ലൈഡിംഗ് കമ്പനിയായ ഫ്ലൈ അഡ്വഞ്ചേഴ്സ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് രണ്ടാം പ്രതി. കമ്പനിക്ക് പാപനാശത്ത് പാരാഗ്ലൈഡിംഗ് നടത്താൻ അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. അതേസമയം കമ്പനിക്ക് ടൂറിസം വകുപ്പ് ലൈസൻസ് ഉണ്ടെന്നാണ് ട്രെയിനർ സന്ദീപ് പറയുന്നത്. കമ്പനിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഉടമകളായ ആകാശും ജിനീഷും ഒളിവിൽ പോയതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.